വെളിയംപൂട് ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗ് പിന്തുണ പിൻവലിക്കാൻ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി തീരുമാനിച്ചു. ചങ്ങരങ്ങളും സർവീസ് സഹകരണ ബാങ്കുമായി ഉണ്ടായ തർക്കമാണ് നിയോജക മണ്ഡലത്തിലേക്ക് വ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം ആലങ്കോട് പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് കമ്മിറ്റി പഞ്ചായത്തിലെ യു ഡി എഫുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി മണ്ഡലം കമ്മിറ്റിക്ക് പഞ്ചായത്ത് കമ്മിറ്റി കത്ത് നൽകിയിരുന്നു. മണ്ഡലം കമ്മിറ്റി വ്യാഴാഴ്ച ചങ്ങരംകുളത്ത് ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിലാണ് വിളിയംകോട് ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗ് പിന്തുണ പിൻവലിക്കാൻ തീരുമാനിച്ചത്. ആലങ്കോട് പഞ്ചായത്തിലെ യു ഡി എഫ് ബന്ധം കഴിഞ്ഞ ദിവസം ആലങ്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി യോഗം ചേർന്ന് പിൻവലിച്ചു, ബന്ധം ഏർപ്പെടുത്തി. ചങ്ങരംകുളം ബാങ്കുമായി നടന്ന തെരഞ്ഞെടുപ്പ് സംബന്ധമായ ഒരു വിഷയത്തിൻ്റെ മുകളിലാണ് അങ്ങനെ ഒരു കടുത്ത തീരുമാനം ആലങ്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് എടുക്കേണ്ടി വന്നത്. മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ തീരുമാനം ഇന്ന് പൊന്നാനി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഇന്ന് വെച്ച് നടന്ന യോഗത്തിൽ ചർച്ച ചെയ്യുകയും ആ യോഗത്തിൽ അവരുടെ തീരുമാനം ശരിവെക്കുകയും മറ്റൊരു തീരുമാനവുമായി ചങ്ങരംകുളത്തെ ആലങ്കോട് പഞ്ചായത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ചില കോൺഗ്രസ്സുകാർ ചെയ്ത നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായി ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് മുസ്ലിം ലീഗ് എന്നുള്ളവർക്ക് യു ഡി എഫ് സംവിധാനം നിലനിർത്താൻ വളരെ എല്ലാ താഴ്മയോടും കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അത് ഇവിടുത്തെ സാധാരണക്കാരായ ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കും ഒക്കെ നന്നായിട്ട് അറിയുന്നതാണ്. ഇവിടെ ചങ്ങരംകുളത്തൊരു വിഷയം എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ നിലവിലുണ്ടായിരുന്ന സംവിധാനം പോലും ബാങ്കിനെ നിലവിലുണ്ടായിരുന്ന സംവിധാനം പോലും അത് ധിക്കരിക്കുന്ന ഒരു സ്വഭാവമാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടായത്. ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം അല്ല ലീഗുമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ആലങ്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും ഇവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റിയും തീരുമാനമെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞങ്ങളുടെ മേൽഘടകം എന്ന നിലയ്ക്ക് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയും ഡി സി സിയും കൂടി എടുത്തൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം ഡി സി സി എടുത്ത തീരുമാനമാണ്, ജില്ലാ മുസ്ലിം ലീഗ് എടുത്ത തീരുമാനമാണ് ഈ കോൺഗ്രസ് കമ്മിറ്റിയുടെ ലംഘിച്ചിട്ടുള്ളത്. അത് വളരെ വ്യക്തമാണ്. കാരണം ഡി സി സിയിൽ നടന്ന വളരെ ദിവസങ്ങൾ നടന്ന ചർച്ച അനിൽകുമാർ എം എൽ എ അതേപോലെ ഡി സി സി പ്രസിഡന്റ് ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ യു ഡി എഫിന്റെ ചെയർമാനും കൺവീനർ അജയ് മോഹനും അതേപോലെ അശോക് ഗോകുരടും മലപ്പുറത്ത് വെച്ചിരുന്ന തീരുമാന പ്രകാരം ഇത്തവണ 4 സീറ്റ് ഉണ്ടായിരുന്ന ലീഗ് 1 സീറ്റ് സാഹചര്യങ്ങൾക്കനുസരിച്ച് കുറക്കണമെന്നും 3 സീറ്റിൽ മത്സരിക്കണമെന്നും അടുത്ത തവണ 5 സീറ്റാക്കി വർദ്ധിപ്പിക്കാമെന്നുള്ള തീരുമാനം എടുക്കുകയും കോൺഗ്രസിന്റെ 8 കാൻഡിഡേറ്റ് 8 അതേപോലെ തന്നെ ലീഗിന്റെ 3 11 പിന്നെ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുത്തിയത്. അത് കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് രേഖാമൂലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കത്ത് നൽകി ഞങ്ങൾക്ക് ആ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അത് നൽകുകയുണ്ടായി. ആ തീരുമാനം ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ലംഘിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. കോൺഗ്രസ്സുകാർ എന്ന് പറയാൻ വയ്യ, ചില ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആണ് ഇത് ലംഘിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത നിലപാടിലേക്ക് പോവുകയാണ്. ഇന്ന് ചർച്ച വളരെ വിശദമായ ചർച്ചകൾ ഈ 5 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അടങ്ങുന്ന ഞങ്ങളുടെ നിയോജകമണ്ഡലത്തിലെ ചർച്ചകൾ നടന്നു. ഞങ്ങൾ ഫസ്റ്റ് ഒരു നടപടി എന്ന നിലയ്ക്ക് തന്നെ, കാരണം ഇവിടെ ലീഗിനോട് കാണിച്ച വഞ്ചനാപരമായ ഒരു തീരുമാനം ഞങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇവിടെ സെക്രട്ടറി പറയും ഈ ബാങ്കിനെ കുറിച്ച്. ഇന്ന് ബാങ്ക് ഭരണത്തിലുള്ളത് ആ ബാങ്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ആളുകളല്ല. 100 വർഷം പിന്നീടാണ് 2024 ബാങ്ക്. 20 സെന്റ് സ്ഥലം ആ ബാങ്കിന് സ്വന്തമായിട്ട് അന്നു മുതലുണ്ട്. അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കാൻ പോലും ഈ ആളുകൾക്ക് കഴിയാതെ പോയത് കഴിഞ്ഞ ലീഗിന്റെ ഭരണസമിതി ഉള്ള സമയത്ത്, ലീഗിന്റെ പ്രസിഡന്റായ സമയത്താണ് അത് നിർവഹിക്കാൻ പോയത്. അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഈ ബാങ്കിന്റെ സംവിധാനങ്ങൾ ഉയർത്താൻ ലീഗ് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഷെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും ജില്ലാ നേതാക്കന്മാരും ഞങ്ങളെ ഈ ആലങ്കോട് പഞ്ചായത്തിന്റെ ലീഗ് അണികളെ അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കന്മാരെ വഞ്ചിക്കുന്ന ഒരു നിലപാട് അവരുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് ഞങ്ങൾ സംശയിക്കപ്പെടുന്നു. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വരെ ഓരോ മണിക്കൂർ വെച്ച് തീരുമാനമെടുക്കാൻ എന്ന് പറഞ്ഞിട്ട് അവസാനം അത് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം. അത് അവർ ലംഘിക്കപ്പെട്ടതാണോ അതോ ഇവിടുത്തെ ആളുകൾ അവരെ ലംഘിക്കപ്പെട്ടതാണോ എന്ന് പറയാൻ വയ്യ. എന്തായാലും ഞങ്ങൾ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ആ തീരുമാനം പിൻവലിച്ചാൽ കോൺഗ്രസ് പ്രസിഡന്റായിരിക്കുന്ന പഞ്ചായത്തിന്റെ ഭരണം നഷ്ടമാകും. യു ഡി എഫും എൽ ഡി എഫും 9 സീറ്റുമായി ബലാബലമാണ് നിൽക്കുന്നത്. കേരളത്തിൽ എവിടെയും യു ഡി എഫ് സംവിധാനം തകർത്ത പാരമ്പര്യം മുസ്ലിം ലീഗിനില്ല. ഇവിടെ സംഭവിച്ചത് വെടക്കാക്കി തനിക്കാക്കുക എന്ന കോൺഗ്രസിന്റെ ചില പ്രധാന കക്ഷികളുടെയും നേതാക്കളുടെയും സമീപനമാണ്. അതിന് ലീഗിന് അതൃപ്തിയുണ്ട്. ഈ വിഷയം അവസാനിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന ലെവലിൽ വരെയുള്ള നേതാക്കൾ ഇടപെട്ട് സംസാരിച്ചിട്ടും
ആലങ്കോട് പഞ്ചായത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് അതിന് മുൻ വക വെച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് സഹകരണ മേഖല ഒരുപാട് ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടപ്പോ ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു സമീപനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായാൽ സഹകരണ ബാങ്കുകളും മേഖലകളും തകർന്ന് തരിപ്പണമായി പോകുന്ന അവസ്ഥയിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ഞങ്ങൾ വിശദമായി ഇന്ന് പൊന്നാനി നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ വളരെ ഉത്തരവാദിത്തോടു കൂടി ഞങ്ങൾ ഇന്ന് ഇത് ചർച്ച ചെയ്തു. പൊന്നാനി മണ്ഡലത്തിൽ തന്നെ മുന്നണി സംവിധാനത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ചർച്ച വന്നെങ്കിലും ആ ചർച്ച ഞങ്ങൾ തൽക്കാലം നിർത്തിവെച്ച് ആദ്യഘട്ടം എന്ന നിലയിൽ ഇന്ന് ഭരണ സംവിധാനമുള്ള പൊന്നാനി മണ്ഡലത്തിലെ വലിയങ്കോട് പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ ഭരണ പിന്തുണ പിൻവലിക്കാൻ ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ച വിവരം ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ തീരുമാനവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ തീരുമാനത്തിൽ എത്താൻ ഞങ്ങളെ ഒരുപാട് സമ്മർദ്ദത്തിലാക്കിയത് കോൺഗ്രസിന്റെ സമീപനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഡി സി സി എടുത്ത തീരുമാനത്തെ ലംഘിച്ച ധിക്കരിച്ച ഒരു പാർട്ടിയുടെ നേതാക്കളുടെ പേര് നടപടി എടുക്കാൻ പോലും തയ്യാറാകാത്ത ഡി സി സി നേതൃത്വത്തിന്റെ ഈ സമീപനം ഒരിക്കലും വകവെച്ചു കൊടുക്കാൻ മുസ്ലിം ലീഗിന്റെ പൊന്നാനി മണ്ഡലം കമ്മിറ്റിക്ക് കഴിയില്ല. അതുകൊണ്ടെടുത്ത ഈ തീരുമാനമാണ്. അതുകൊണ്ട് വലിയങ്കോട് പഞ്ചായത്തിന് മുസ്ലിം ലീഗ് നൽകുന്ന പിന്തുണ ഇതിനാൽ പിൻവലിച്ചതായി ഞങ്ങൾ അറിയിക്കുന്നു. ടോസിലൂടെയാണ് കോൺഗ്രസ് പ്രസിഡന്റായി ഭരണം കിട്ടിയതും ചങ്ങനംകുളം മേഖലാ മുസ്ലിം ലീഗ് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പി പി യൂസഫ് അലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ മുസ്ലിം ലീഗ് ട്രഷറർ അഷ്റഫ് കോക്കൂർ ഉദ്ഘാടനം ചെയ്തു. സി എം യൂസഫ്, വി വി ഹമീദ്, ബഷീർ കക്കടിക്കൽ, ബി മുഹമ്മദ് ഹാജി, ടി കെ അബ്ദുൾ റഷീദ്, കുഞ്ഞിമുഹമ്മദ് കടവനാട്, വി പി ഹസ്സൻ, ഷാൻവസ് വട്ടത്തൂർ, മജീദ് വിളിയങ്കോട്, ഷമീർ ഇടിയാടൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു.